ഞങ്ങൾ വിചാരിക്കുന്നത് പവർ ടീമിനോ പണിയില്ല, അവർക്ക് നല്ല പേര് വരുത്തണോ, നമുക്ക് കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കി പവർ ടീമിന് തലവേദന. പക്ഷെ അങ്ങനെ കൊള്ളാന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ആ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. കൊള്ളാം, പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക്? ഒരു അടിയൊക്കെ ഉണ്ടാക്കണ്ടേ, ഇല്ലേ അടിയാൻ തന്നെ നമുക്ക് സീൻ ഉണ്ടാക്കണ്ടേ? ഇത് ഋഷിയെ പിടിച്ചിടി. ഋഷി കുഞ്ഞെ, ഓടിക്കോടാ, ഓടി തള്ളി പവർ റൂമിൽ കയറിക്കോ, രാവിലെ നിനക്കിട്ട് വെള്ള പണി വരാൻ. അയ്യോ, സത്യത്തിൽ നിങ്ങൾ ഇത് തന്നെ പ്ലാൻ ചെയ്തോയില്ലേ? അവ ഞാൻ ഒരു വയതോ തന്നെ താക്കോല് പോയത് നിങ്ങളെ പറ്റിട്ടാ. പക്ഷെ എന്റെ കയ്യിൽ നല്ല പോയത് ഋഷിയുടെ കയ്യിലായിരുന്നു. അല്ല, താക്കോല് കണ്ടില്ല, അപ്പം അടിച്ചു മാറ്റിയായിരുന്നു. പക്ഷെ ഒരു വട്ടം പൂജ പൊക്കി, ഒരു വട്ടം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചു. അനുസരിച്ച് കണ്ടത്. പക്ഷെ ഈ താക്കോല എൻ്റെ കയ്യിലല്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് വരുന്നത് ആരോപണം എൻ്റെ തലയിലായിരിക്കും. അപ്പം പറഞ്ഞു ശ്രീരേച്ചേച്ചിയുടെ കയ്യിലാന്ന് ശരണ്യ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ മേടിച്ചിട്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയാണ്. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അത് ഭാഗ്യത്തിന് ഋഷിയുടെ കയ്യിലുണ്ടായിരുന്നു. 2 മിനിറ്റ് വൈകിയിരുന്നു ഞാൻ ശൂന്യാകാശത്തെത്തിയത്. അത് അങ്ങനെ എന്നെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. എനിക്കിനി വയ്യ ഡോണാ, ഇനി ആ ഒരു ആരോപണം കൂടെ കേൾക്കാൻ വയ്യ. അത് ശരി, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വെറുതെ ഇവിടെ നിന്നാലും വന്നോളും, കണ്ടന്റ് ഒക്കെ തേടി വന്നോളും. ആഹാ, അപ്പൊ എനിക്കിട്ടായിരുന്നല്ലേ രണ്ടുപേരും കൂടെ ഇരുന്ന് പണി ഞാൻ ഉദ്ദേശിച്ചത്. എന്തോന്നടേ അടി പ്ലാൻ സക്സസ്. ഓക്കെ, ഞാൻ ഒരുങ്ങിയതൊക്കെ പോരെ, ഇത്രയും പോരെ. നിങ്ങൾ രണ്ടുപേരും നോക്കുന്നതല്ലേ, സുന്ദരിയുണ്ട്, വരൂ പണിയുമായി. സുന്ദരിക്ക് ജോലികൾ, ആനകളെയും തെളിച്ചുകൊണ്ട് വരൂ. സെറ്റ്, നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല. കേറടി കേറട, ഇതെഞ്ചത്ത് കേറുന്നു. ആ കുളിക്കൂ, അമ്മോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂട്ടാൻ. അങ്ങനെ ആച്ചല്ലേ, അത് നിർബന്ധ എണീറ്റ്.